തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട രണ്ട് പ്രധാന സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ടൈറ്റാൻ ടൈറ്റാൻ കഴിഞ്ഞ ദിവസം പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞ് മൂവായിരത്തി നാനൂറ്റി അൻപതിനടുത്ത് ക്ലോസിംഗ് നൽകി ടൈറ്റാൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷമാണ് പുറത്തുവന്നത് ഈ ക്വാർട്ടർലി അവർ ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് തിങ്കളാഴ്ച സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് ക്വാർട്ടർ വൺ ബിസിനസ് അപ്ഡേറ്റിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്വാർട്ടർലി റിസൾട്ട് അല്പം മോശമാണ് കമ്പനിയുടെ സ്റ്റാൻഡ് ലോൺ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ എഴുന്നൂറ്റി കോടിയിൽ നിന്നും എഴുന്നൂറ്റി കോടിയിലേക്ക് ഇടിഞ്ഞു സ്റ്റാൻഡ് ലോൺ നെറ്റ് പ്രോഫിറ്റിൽ മാർജിനൽ ഡ്രോപ്പാണ് കാണുന്നത് റവന്യൂ ഇയർ ഓൺ ഇയറിൽ ഒൻപത് ശതമാനം വർദ്ധിച്ച് പതിനായിരത്തി കോടിയിൽ നിന്നും പതിനൊന്നായിരത്തി കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് എബിറ്റ ഒൻപത് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ച് ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടിയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയിലേക്ക് ഉയരുകയും എബിറ്റ മാർജിൻ ഇരുപത് ബേസിസ് പോയിന്റ് ഉയർന്ന് ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും പത്തേ പോയിൻറ്റ് ഒരു ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു കൂടാതെ ഗോൾഡിൻ്റെ പ്രൈസ് ഉയർന്നത് മൂലം ജ്വലറി സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂവിലും ചെറിയ ഡ്രോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള സെഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ വെഡ്ഡിംഗ് സെഷനായിരുന്നു ക്വാർട്ടർ വണ്ണിൽ ഉണ്ടായിരുന്നത് കൂടാതെ ടൈറ്റാൻ എന്ന കമ്പനിക്ക് റീജിയണൽ പ്ലെയേഴ്സ് എന്ന കമ്പനി റീജിയണൽ പ്ലേയേഴ്സിൻ്റെ സൈഡിൽ നിന്നും കടുത്ത കോമ്പറ്റീഷനും നേരിടേണ്ടി വരുന്നു ടേറ്റാൻ്റെ എൺപത്തെട്ട് ശതമാനത്തോളം റവന്യൂ ജ്വല്ലറി സെഗ്മെൻറ്റിൽ നിന്ന് തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത് ഇത് തനിഷ് ലൈൻ തുടങ്ങിയ രണ്ട് കമ്പനികൾ അല്ലാതെ രണ്ട് ടാറ്റാൻ്റെ സബ്സിഡറികൾ വഴിയാണ് ജനറേറ്റ് ചെയ്യുന്നത് വാച്ചാൻ്റെ വിയറബിൾ സെഗ്മെൻറ്റിൽ നിന്നും പന്ത്രണ്ട് ശതമാനത്തോളം റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുന്നു പതിനേഴ് പുതിയ സ്റ്റോറുകളാണ് ടേറ്റാൻ ഈ ക്വാർട്ടറിൽ ഓപ്പൺ ചെയ്തത് ഹിലിയോസിൻ്റെ അഞ്ച് സ്റ്റോറുകളും ഫാസ്റ്റ് ഫാസ്റ്റ്രാക്കിൻ്റെ ഏഴ് സ്റ്റോക്ക് ഏഴ് സ്റ്റോറുകളും കമ്പനി ഓപ്പൺ ചെയ്തു കൂടാതെ ബാംഗ്ലൂരിൽ പ്രീമിയം ഗ്ലാസിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറും ടൈറ്റാൻ ഓപ്പൺ ചെയ്തു കാരറ്റ് ലൈൻ എന്ന ടൈറ്റാൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയും ഇന്ത്യയിലുള്ള സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്ക് ഉയർത്തുകയും ഇന്ത്യയിലെ സ്റ്റോറുകളുടെ എണ്ണം നൂറ്റി പന്ത്രണ്ടിലേക്ക് ഉയർത്തുകയും ചെയ്തു യൂണിയൻ ബഡ്ജറ്റിൽ ഗോൾഡ് ഗോൾഡ് സിൽവർ തുടങ്ങിയവയ്ക്ക് മുകളിലുള്ള കസ്റ്റം ഡ്യൂട്ടി പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനത്തിലേക്ക് കുറച്ചത് ജുവലറി സെഗ്മെൻറ്റിലെ ഒരു ടേൽവിൻ്റായി പ്രവർത്തിക്കുന്നുണ്ട് ഇത് ജുവലറി സെഗ്മെൻറ്റിൽ വരും സമയങ്ങളിൽ പോസിറ്റീവ് ഇംപ്ലിക്കേഷൻസ് കൊണ്ടുവരുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഫ്യൂച്ചറിൽ ടാറ്റാൻ എന്ന കമ്പനിയുടെ പെർഫോമൻസ് മെച്ചപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ടാറ്റാൻ എന്ന കമ്പനി മറ്റുള്ള പ്രീമിയം പ്രൊഡക്റ്റ് സെഗ്മെൻറ്റിലും അതായത് ഫാഷൻ വാച്ചസ് വിയർ പെർഫ്യൂം തുടങ്ങിയ സെഗ്മെൻറ്റിലും അതിൻ്റെ പ്രവർത്തനം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ടേറ്റാൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനും സാധ്യതയുണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും ടേറ്റാൻ എന്ന സ്റ്റോക്ക് ഇപ്പോൾ ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിന് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്കിൽ ഫ്രഷ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മൂവായിരത്തി അഞ്ഞൂറ്റൻപത് എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം ഫ്രഷ് പൊസിഷൻ എടുക്കുക അതേസമയം ബോട്ടം ലെവലിൽ അക്കോമലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ സപ്പോർട്ട് പ്രൈസിൽ അക്കോമലി ിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് മൂവായിരം തുടങ്ങിയ ലെവലുകൾ പരിഗണിക്കാവുന്നതാണ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർ വൺ ബിസിനസ് അപ്ഡേറ്റ് ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് ക്യാംസ് ആണ് ക്യാംസിന്റെ നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് നൂ ക്യാംസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തി രണ്ട് ശതമാനം വർദ്ധിച്ച് എഴുപത്തി ആറ് കോടിയിൽ നിന്ന് നൂറ്റെട്ട് കോടിയിലേക്ക് ഉയർന്നു റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇരുപത്തേഴ് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്ററുപത്തൊന്ന് കോടിയിൽ നിന്ന് മുന്നൂറ്റി കോടിയിലേക്ക് എത്തി കമ്പനിയുടെ എബിറ്റ മുപ്പത്താറ് ശതമാനം വർദ്ധിച്ച് നൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനമായി ഉയരുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് പതിനൊന്ന് രൂപ പെർ ഷെയർ എന്ന റീറ്റിൽ കമ്പനി ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിവിഡൻ്റെ റെക്കോർഡ് ഡേറ്റ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ സെയിൽസ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തൊന്ന് കോടിയിലേക്ക് ഉയർന്നു ക്വാർട്ടർ ടു ക്വാർട്ടർ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി പത്ത് കോടിയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തൊന്ന് കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് മാർജിൻ നാൽപ്പത്തിനാല് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ശതമാനത്തിലേക്ക് ഇയർ ഓൺ ഇയറിൽ ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് എഴുപത്തിനാല് കോടിയിൽ നിന്ന് നൂറ്റി കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും നൂറ്റിമൂന്ന് കോടിയിൽ നിന്ന് നൂറ്റി കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഉയർന്നിട്ടുണ്ട് മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് പതിനേഴ് ശതമാനം കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ഇരുപത്തഞ്ച് ശതമാനം ആർ ഒ ഇ നാൽപ്പത്തൊന്ന് ശതമാനത്തിനടുത്ത് ക്യാംസ് എന്ന കമ്പനി ഒരു പ്രൊഫഷണലി മാനേജഡ് കമ്പനിയാണ് ഈ കമ്പനിയിൽ എഫ് ഐ എന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് അൻപത്തിമൂന്ന് പോയിന്റ് ഏഴിൽ നിന്നും അൻപത്തി ആറ് അഞ്ചിലേക്ക് ഉയർന്നു ഡി എസ് എന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പത്തൊമ്പത് പോയിന്റ് നാല് രണ്ട് പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തി നാല് പൂജ്യം ഏഴും ക്യാമ്പ്സ് നാലായിരത്തി എഴുന്നൂറ്റി അൻപതിൽ നിന്നും കറക്റ്റായി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴിന് അടുത്ത് ട്രേഡ് ചെയ്യുന്നു നാലായിരം സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും നാലായിരം എന്ന ലെവലിലാണ് സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നത് ഓൾറെഡി ക്വാർട്ടർലി റിസൾട്ടിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മികച്ച മൂവ്മെൻറ്റ് ക്യാംസ് എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ക്യാംസിനെ അക്കുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നാലായിരം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് തുടങ്ങിയ സപ്പോർട്ട് പ്രൈസിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് എന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുമ്പോൾ ഷോർട്ട് യും പോയിന്റ് ഓഫ് വ്യൂ ക്യാംസ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്